കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു നിർത്തിയത് എന്താണ് മാക്രോ ഇക്കണോമിക്സ്, എന്താണ് മൈക്രോ ഇക്കണോമിക്സ് എന്നതിനെ പറ്റിയിട്ടാണ്. അപ്പോൾ അതിൽ ബാക്കിയുള്ള കോൺസെപ്റ്റാണ് ഫാദർ ഓഫ് മൈക്രോ ആൻഡ് മാക്രോ ഇക്കണോമിക്സ്. അപ്പോൾ മൈക്രോ ഇക്കണോമിക്സിൻ്റെ ഫാദർ എന്ന് പറയുന്നത് ആൽഫ്രഡ് മാർഷലാണ്. മാക്രോ ഇക്കണോമിക്സിൻ്റെ ഫാദർ ജെ എം കെയ്ൻസ്. പിന്നെ ഈ എക്കണോമിക്സിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത ആൾ, അതായത് മാക്രോ എന്നും മൈക്രോ എന്നും ഡിവൈഡ് ചെയ്ത ആൾ റാഗ്നർ ഫ്രിഷാണ്. അത് ഞാൻ കൊടുത്തിട്ടില്ല, അപ്പം നിങ്ങളിത് അറിഞ്ഞു വെച്ചേക്കണം. മൈക്രോ എക്കണോമിക്സിൻ്റെ ഫാദർ ആൽഫ്രഡ് മാർഷലും മാക്രോ എക്കണോമിക്സിൻ്റെ ഫാദർ ജെ എം കെയ്ൻസും ആണ്. അപ്പം അത് നമുക്ക് മാക്രോ എക്കണോമിക്സ് പഠിക്കുമ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് ജെ എം കെയ്ൻസിനെ പറ്റിയിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ അന്ന് പറഞ്ഞതാണ് മൈക്രോ എക്കണോമിക്സ് എന്താണ്, എന്താണ് മാക്രോ എക്കണോമിക്സ് എന്ന്. എങ്കിലും ചെറിയ ഒരു ടേബിളിൽ നിങ്ങൾക്കത് മനസ്സിലാക്കാവുന്ന രീതിയിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ മൈക്രോ എന്ന് പറഞ്ഞാൽ ചെറുത് എന്നാണ് അർത്ഥം. മൈക്രോ മീൻസ് സ്മോൾ, ചെറുത്. മാക്രോ മീൻസ് ലാർജ്, വലുത്. അപ്പോൾ ഒരു ഗ്രീക്ക് വേർഡായ മൈക്രോ എന്നതിൽ നിന്നാണ് മൈക്രോ എന്ന വാക്കുണ്ടായത്. അപ്പം ഇതിൻ്റെ സ്പെല്ലിങ് ശ്രദ്ധിക്കണം, എം ഐ കെ ആർ ഒ ആണ്. അടുത്ത് മാക്രോ ഉണ്ടായത് മാക്രോസ് എന്ന് പറയുന്ന ഗ്രീക്ക് വേർഡിൽ നിന്നാണ്. അപ്പോൾ ഓപ്പോസിറ്റാണ് രണ്ട് വേർഡ്സും, മൈക്രോയും മാക്രോയും ഓപ്പോസിറ്റ് വേർഡ്സാണ് എന്നത് അറിഞ്ഞു വെച്ചേക്കുക. ഇനി മാക്രോ എക്കണോമിക്സിനെയും മൈക്രോ എക്കണോമിക്സിനെയും രണ്ട് തരത്തിലുള്ള സ്റ്റഡിയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത് ബേർഡ്സ് ഐ വ്യൂ സ്റ്റഡിയാണ്. അപ്പോൾ മാക്രോ എക്കണോമിക്സ് ബേർഡ്സ് ഐ വ്യൂ സ്റ്റഡിയാണ്. കാരണം ഇപ്പോൾ ഒരു പക്ഷി ആകാശത്തിന് മുകളിലൂടെ പറക്കുന്നു, അപ്പോൾ അതിനെന്ന് പറയുന്നത് ആ ചുറ്റുമുള്ള എല്ലാം എന്താണ് വിശാലമായി കാണാൻ പറ്റും. അപ്പോൾ മാക്രോ എക്കണോമിക്സിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് വിശാലമായിട്ടുള്ള പഠനമാണ്, അല്ലെങ്കിൽ ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങളെ പറ്റി പഠിക്കുക. ഒരു സിംഗിൾ യൂണിറ്റിനെ പറ്റി പഠിക്കുന്നതല്ല മാക്രോ എക്കണോമിക്സ്. അപ്പോൾ ഇതിനെ ഇൻകം തിയറി എന്നും കൂടി പറയാറുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് ഓർമ്മിച്ച് വെച്ചേക്കണം. ഇൻകം തിയറി മാക്രോ എക്കണോമിക്സിൻ്റെ മറ്റൊരു പേരാണ് ഇൻകം തിയറി. ഇനി ബേർഡ്സ് ഐ വ്യൂ സ്റ്റഡി എന്നും പറയാറുണ്ട്. അപ്പോൾ അടുത്ത് നമുക്ക് നോക്കാനുള്ളത് മൈക്രോ എക്കണോമിക്സിന് എന്താണ് പറയുന്നതെന്ന്. വേംസ് ഐ വ്യൂ സ്റ്റഡി. വേം എന്ന് പറഞ്ഞാൽ ചെറിയ പുഴു അല്ലെങ്കിൽ ചെറിയൊരു ജീവിയാണ് വേംസ് എന്ന് പറയുന്നത്. അപ്പോൾ വേംസ് ഐ വ്യൂ സ്റ്റഡി, അപ്പോൾ അതിപ്പോൾ അതിനിരിക്കുന്ന ആ ഒരു ഭാഗത്തുള്ള കാര്യങ്ങൾ മാത്രമാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്, അല്ലെങ്കിൽ അതിന് അറിയാൻ സാധിക്കുന്നത്. അപ്പം മൈക്രോ എക്കണോമിക്സ് പഠിക്കുന്നത് കുഞ്ഞു യൂണിറ്റിനെ പറ്റിയിട്ടാണ്, അല്ലെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങളെ പറ്റിയിട്ടാണ്. അതിന് വിശാലമായിട്ടുള്ളൊരു പഠന സാധ്യത ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് മൈക്രോ എക്കണോമിക്സിനെ സ്മോൾ യൂണിറ്റിനെ പറ്റിയിട്ടുള്ള പഠനമെന്നും മാക്രോ എക്കണോമിക്സിനെ ലാർജ് യൂണിറ്റിനെ പറ്റിയിട്ടുള്ള പഠനമെന്നും പറയുന്നത്. അപ്പോൾ മൈക്രോ എക്കണോമിക്സും മാക്രോ എക്കണോമിക്സിൻ്റെയും ചെറിയ എക്സാമ്പിൾസാണ് ഇതാ കൊടുത്തേക്കുന്നത് ഈ ടേബിളിൽ. അപ്പോൾ കുറച്ചുകൂടെ എക്സാമ്പിൾസ് ഉണ്ട്, അത് നോട്ട്സ് തരുമ്പോൾ തരാം. അപ്പോൾ മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത് പഠിക്കുന്നത് പ്രൈസ് ഓഫ് എ സിംഗിൾ പ്രോഡക്റ്റ്, ഒരു ചെറിയ പ്രോഡക്റ്റിൻ്റെ പ്രൈസിനെ മാത്രം പഠിക്കുന്നതാണ്. ഒരൊറ്റ പ്രോഡക്റ്റിൻ്റെ പ്രൈസിനെ പറ്റി മാത്രമേ പഠിക്കുന്നുള്ളൂ, എങ്കിലത് മൈക്രോ എക്കണോമിക്സ് ആണ്. പക്ഷേ മാക്രോ എക്കണോമിക്സ് എന്നാൽ ദ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്, ടോട്ടൽ പ്രൈസ് ഇൻഡെക്സിനെ പറ്റിയിട്ട്. നമ്മൾ കഴിഞ്ഞ പ്ലസ് വണ്ണിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നതാണ് എന്താണ് പ്രൈസ് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ പോകുന്നില്ല. അപ്പോൾ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്, ടോട്ടൽ പ്രൈസ് ചേഞ്ച്, രാജ്യത്തുണ്ടാകുന്ന ടോട്ടൽ പ്രൈസ് ചേഞ്ചും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് മാക്രോ എക്കണോമിക്സ് പഠിക്കുന്നത്. അപ്പോൾ അതിൽ എല്ലാ ഗുഡ്സ് ആൻഡ് സർവീസസും വരുന്നുണ്ട്. അടുത്ത രണ്ടാമത്തേത് ചേഞ്ചസ് ഇൻ ദ പ്രൈസ് ഓഫ് എ പ്രോഡക്റ്റ്, ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസിലുണ്ടാകുന്ന ചേഞ്ച്. ഇപ്പോൾ എക്സാമ്പിൾ ഓറഞ്ച്, ഓറഞ്ചിലുണ്ടാകുന്ന ചേഞ്ച് മാത്രം, ഓറഞ്ചസിൻ്റെ പ്രൈസിലുണ്ടാകുന്ന ചേഞ്ച് മാത്രം പഠിക്കുന്നുണ്ടെങ്കിൽ അത് മൈക്രോ എക്കണോമിക്സ്. ഇനി ഒരു രാജ്യത്തെ എല്ലാ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെയും പ്രൈസിൽ ചേഞ്ച് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിനെയാണ് മാക്രോ എക്കണോമിക്സ് പഠിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇൻഫ്ലേഷൻ, അതായത് ജനറൽ പ്രൈസ് ലെവലിലുണ്ടാകുന്ന ചേഞ്ചിനെയാണ് അല്ലെങ്കിൽ ഇൻക്രീസിനെയാണ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ദെൻ പ്രൊഡക്ഷൻ ഓഫ് കാർസ്, കാറിൻ്റെ പ്രൊഡക്ഷൻ മാത്രം, ഒരു സിംഗിൾ പ്രോഡക്റ്റാണ് കാറെന്ന് പറഞ്ഞാൽ കാറിൻ്റെ പ്രൊഡക്ഷൻ മാത്രം പഠിക്കുന്നുണ്ടെങ്കിൽ അത് മൈക്രോ എക്കണോമിക്സ് ആണ്. ദെൻ ടോട്ടൽ ഔട്ട്പുട്ട് ഓഫ് ഓൾ ഗുഡ്സ് ആൻഡ് സർവീസസ് ഇൻ ദ എക്കോണമി, അപ്പോൾ മൊത്തം പ്രൊഡക്ഷൻ, ടോട്ടൽ പ്രൊഡക്ഷനെ പറ്റി പഠിക്കുന്നുണ്ടെങ്കിൽ അത് ഏത് കാറല്ല, ഇപ്പോൾ ഏത് ഗുഡ്സിൻ്റെയും സർവീസസിൻ്റെയും പ്രൊഡക്ഷൻ ആണെങ്കിൽ അത് മാക്രോ എക്കണോമിക്സ് ആയിരിക്കും. ദെൻ ദ മാർക്കറ്റ് ഓഫ് ഇൻഡിവിജ്വൽസ്,
ഒരു ഇൻഡിവിജ്വൽ കമ്മോഡിറ്റിയുടെ മാർക്കറ്റിനെ പറ്റി മാത്രം പഠിക്കുന്നുണ്ടെങ്കിൽ അതെന്താണ്? മൈക്രോ എക്കണോമിക്സ് ആണ്. എന്നാൽ എല്ലാ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെയും മാർക്കറ്റിനെ പറ്റി പഠിക്കുന്നുണ്ടെങ്കിൽ അത് മാക്രോ എക്കണോമിക്സ് ആയിരിക്കും. ദെൻ ഡിമാൻഡ് ഫോർ എ പ്രോഡക്റ്റ്, ഒരു പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡിനെ പറ്റി പഠിക്കുന്നു, അത് മൈക്രോ എക്കണോമിക്സ് ആണ്. എന്നാൽ അഗ്രഗേറ്റ് ഡിമാൻഡ് അല്ലെങ്കിൽ ടോട്ടൽ ഡിമാൻഡ്, ടോട്ടൽ സപ്ലൈ ഇതിനെയൊക്കെ പറ്റി പഠിക്കുന്നുണ്ടെങ്കിൽ അത് മാക്രോ എക്കണോമിക്സ് ആയിരിക്കും. ദെൻ ആൻ ഇൻഡിവിജ്വൽസ് ഡിസിഷൻ ടു എക്സ്പോർട്ട് ഇറ്റ്സ് പ്രോഡക്റ്റ്, അതായത് എക്സ്പോർട്ടിനെ പറ്റി പഠിക്കുന്നുണ്ടെങ്കിൽ, അതായത് ഒരു പ്രോഡക്റ്റിൻ്റെ എക്സ്പോർട്ടിനെ പറ്റി പഠിക്കുന്നുണ്ടെങ്കിൽ, ഒരു സിംഗിൾ പ്രോഡക്റ്റിൻ്റെ എക്സ്പോർട്ടിനെ പറ്റി മാത്രം, പക്ഷേ ടോട്ടൽ എക്സ്പോർട്ട് ആണെങ്കിൽ അത് മാക്രോ എക്കണോമിക്സ് ആയിരിക്കും. ഇനി ഇമ്പോർട്ട്, ഒരു സിംഗിൾ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു ഫേമിൻ്റെ ഡിസിഷൻ ടു ഇമ്പോർട്ട് ഫ്രം അബ്രോഡ്, വിദേശത്ത് നിന്ന് ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്നതിനെ പറ്റി പഠിക്കുന്നുണ്ടെങ്കിൽ അത് മൈക്രോ ആയിരിക്കും. എന്നാൽ ടോട്ടൽ ഇമ്പോർട്ടിനെ പറ്റി പഠിക്കുന്നുണ്ടെങ്കിൽ അത് മാക്രോ എക്കണോമിക്സ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ മൈക്രോ എക്കണോമിക്സ് എന്താണ്, എന്താണ് മാക്രോ എക്കണോമിക്സ്, അതിൻ്റെ എക്സാമ്പിൾസാണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ബാക്കി എക്സാമ്പിൾസ് തരുന്നതായിരിക്കും.